നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ള ടീമുകളാണ് റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോർട്ട്മുണ്ടും. രണ്ട് ടീമിന്റെയും യു സി എൽ സെമി ഫൈനലിന് ശേഷമുള്ള പ്രകടനങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകരെ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കും. ജൂൺ 1 വെംബ്ലിയിലെ ഫൈനൽ മത്സരം. ഇപ്പോ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുന്ന റയൽ മാഡ്രിഡിനെയാണ് നമ്മൾ കാണുന്നത്. ഓൾറെഡി അവർ ലാലിഗ കിരീടം സ്വന്തമാക്കി. അതേസമയം ബുണ്ടസ് ലീഗിൽ കിരീടമൊന്നും അവർക്കല്ലെങ്കിലും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച ഫോം നിലനിർത്തുന്നത് കാണാനാണ് ബി വി ബിയുടെ ആരാധകർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നലെ അവർ പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് കണ്ടത്. റയൽ മാഡ്രിഡ് ആവട്ടെ, ഇന്നലെ അവരുടെ വിജയം തകർപ്പൻ വിജയം തന്നെ. അതും വിനി ജൂനിയറും റോഡ്രിഗോയും ബെല്ലിങ്ങാമും ഒന്നും ഇല്ലാതെ ഇറങ്ങിയിട്ട് 4-0 അവർ ഗ്രനഡയെ പരാജയപ്പെടുത്തി. അവർക്ക് വേണ്ടി ഇരട്ട ഗോളുകളാണ് ഡയസ് നേടിയതെങ്കിൽ ഗാർഷിയും ഗ്യൂളറും ഓരോ ഗോളുകളും കണ്ടെത്തുകയുണ്ടായി. മത്സരത്തിൽ ഡയസും ഹൊസേലുവും ആർദ്ര ഗൂളറും ചേർന്നുകൊണ്ടാണ് റയൽ മാഡ്രിഡിന് മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 38-ാമത്തെ മിനിറ്റിൽ ഗാർഷിയിലൂടെ അവർ ലീഡെടുക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ടു മുമ്പ് ആർദ്ര ഗ്യൂളറുടെ ഗോൾ പിറക്കുന്നു. അങ്ങനെ ഏകപക്ഷീയമായ 2 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് റയൽ മാഡ്രിഡ് കളിക്കളം വിട്ടതെങ്കിൽ 2 ബ്രയാൻ ഡയസിന്റെ 2 വന്നത്. 49-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു, ടീമിന്റെ 3-ാമത്തെ ഗോൾ. പിന്നീട് 58-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഗോൾ പട്ടിക പൂർത്തിയാക്കുകയും ചെയ്തു. ഏതായാലും റയൽ മാഡ്രിഡ് കിരീടം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുള്ള ടീമാണ്. 35 നിന്ന് 90 കാർലോ ആഞ്ചലോട്ടിയുടെ കുട്ടികൾ എത്തിയിരിക്കുന്നു. അതേസമയം ഇന്നലെ ബുണ്ടസ് ലീഗയിൽ നടന്ന മത്സരം വലിയ രൂപത്തിൽ തോൽക്കുന്ന ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഏകപക്ഷീയമായ 3 അവർ തോറ്റത്. ആ 3 അവർ വഴങ്ങുന്നത് വെറും 25 മിനിറ്റിനുള്ളിലാണ്. കളി തുടങ്ങി 25 ആയപ്പോഴേക്കും അവർ 3 പുറകിലായി പോയി കഴിഞ്ഞിരുന്നു. 12-ാമത്തെ മിനിറ്റിൽ ബറീറയിലൂടെ മെയിൻസ് ആദ്യ ഗോൾ കണ്ടെത്തുന്നു. പിന്നീട് സൗത്ത് കൊറിയൻ താരം ലീ ഇരട്ട ഗോളുകൾ നേടിയതോടെ ഏകപക്ഷീയമായ 3 വിജയമാണ് മെയിൻസ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് മേൽ നേടിയിരിക്കുന്നത്. 33 60 അവരിപ്പം ബുണ്ടസ് ലീഗയുടെ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. എന്തായാലും ബൊറൂസിയ ഡോർട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിലുള്ള ഫൈനൽ ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുവരെയുള്ള അവരുടെ കളികൾ സ്വാഭാവികമായിട്ടും പതിവിലധികം സൂക്ഷ്മതയോടുകൂടി ഇരു ടീമിന്റെ ആരാധകരും വീക്ഷിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.